ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ പറയുന്നത് നമ്മുടെ ഡിഷിൽ അഡീഷണൽ എല്ലമ്പികൾ വെക്കുമ്പോൾ ഏത് ഭാഗത്തേക്കാണ് എല്ലമ്പികൾ വെക്കേണ്ടത്. നമ്മുടെ ഇൻഡോസാറ്റ് 15 കൂടെ തൊട്ടടുത്ത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെല്ലാം സാറ്റലൈറ്റാണ് ഉള്ളത്. പിന്നെ ജിസാറ്റ് 30-83 ഡിഗ്രിയും കൂടെയും തൊട്ടടുത്ത് ക്ലാമ്പ് ചെയ്യാൻ പറ്റിയ സാറ്റലൈറ്റ് ഏതാണുള്ളത്. ഇങ്ങനെയുള്ള ചെറിയ 1-2 ടിപ്സാണ് ഈ വീഡിയോ കൂടി പറയുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്നതാണ് നമുക്ക് ഇൻഡോസാറ്റ് 15 കൂടെ അഡീഷണലായിട്ട് ഏതെല്ലാം സാറ്റ് ട്രാക്ക് ചെയ്യാം, ഏത് ഭാഗത്തേക്കാണ് വെക്കേണ്ടത്. അതുപോലെ ജിസാറ്റ് 30-83 ഡിഗ്രി ജസ്റ്റ് ട്രാക്ക് ചെയ്ത ശേഷം അഡീഷണലായിട്ട് എല്ലമ്പികൾ ക്ലാമ്പ് ചെയ്യുമ്പോൾ ഏത് ഭാഗത്തെ വെക്കേണ്ടത്, ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് സ്ഥിരമായിട്ട് നമുക്ക് വാട്സപ്പിൽ എനിക്ക് വരാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ അതിനൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇൻഡോസാറ്റ് 15 കൂടെ ക്ലാമ്പ് ചെയ്യാൻ പറ്റുന്നത് യൂട്ടൽസാറ്റ് 70B ചെയ്യാം, 70 ഡിഗ്രിയാണ്. പിന്നെ വിക്ടേഴ്സ് മലയാളം ലഭിക്കുന്ന 74 ഡിഗ്രി ചെയ്യാം. പിന്നെ അപ്സ്റ്റാർ 7 76.5 ഡിഗ്രി ചെയ്യാം. പിന്നെ നമുക്ക് ഇൻഡോസാറ്റ് 20 68.5 ഡിഗ്രി ചെയ്യാം. ഇൻഡോസാറ്റ് 15 കൂടെ നമുക്ക് ജിസാറ്റ് 15 93.5 ഡിഗ്രീസിൻ്റെ DED ഫ്രീ ഡിഷിൻ്റെ സാറ്റലൈറ്റും ട്രാക്ക് ചെയ്യാം. അങ്ങനെയുള്ള വീഡിയോയെല്ലാം ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ പ്രൊഫൈൽ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മുടെ ഇൻഡോസാറ്റ് 15 കൂടെ ജിസാറ്റ് 15 93.5 ഡിഗ്രി ചെയ്ത വീഡിയോടെ കാണാം. പിന്നെ നമുക്ക് ഡയലോഗ് ഡീറ്റേച്ചും ചെയ്യാവുന്നതാണ്. ഇങ്ങനെ തൊട്ടടുത്ത് കിട്ടുന്ന നല്ല സിഗ്നൽ ഉള്ള സാറ്റലൈറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏത് ഭാഗത്തേക്കാണ് വെക്കേണ്ടത് എന്നാണ് കൂടുതൽ ആളുകളും സംശയം. നമ്മൾ ഏത് സാറ്റലൈറ്റിൻ്റെ കൂടെയും അഡീഷണൽ LMB വയ്ക്കുമ്പോൾ കിഴക്ക് ഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് LMB വരേണ്ടത്. ഇൻഡോസാറ്റ് 17 അപ്സ്റ്റാർ 7 ക്ലാമ്പ് ചെയ്യുന്നതെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് LMB വയ്ക്കേണ്ടത്. അത് എത്ര ഇഞ്ചാണ് എത്ര സെൻറ്റിമീറ്ററാണ് ഞാൻ മുൻപ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ വീഡിയോയുടെ താഴെയുള്ള പ്രൊഫൈൽ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുക. മുകളിലെ വീഡിയോസ് പോയാൽ ഞങ്ങൾ താഴെ കാണാം ഇൻഡോസാറ്റ് 15 കൂടെ ഒരുപാട് സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്തത്. പിന്നെ നിങ്ങൾ ഇൻഡോസാറ്റ് 15 കൂടെ ഡയലോഗിൻ്റെ DTH ആണ് ക്ലാമ്പ് ചെയ്യുന്നതെങ്കിൽ കിഴക്ക് ഭാഗത്തേക്കാണ് LMB വയ്ക്കേണ്ടത്. അത് ഞാൻ മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകൾ കാണാൻ പ്രൊഫൈൽ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ മുകളിലെ വീഡിയോസ് പോയാൽ അതെല്ലാം കാണാവുന്നതാണ്. പിന്നെ നമുക്ക് ജിസാറ്റ് 30 കൂടെ ക്ലാമ്പ് ചെയ്യുമ്പോൾ നമുക്ക് 76 ഡിഗ്രി വയ്ക്കാം, 74 ഡിഗ്രി വയ്ക്കാം, 70 ഡിഗ്രി വയ്ക്കാം, പിന്നെ 68 ഡിഗ്രി വയ്ക്കാം. കുറച്ച് ചാനൽ മാത്രമേ കിട്ടുന്നുള്ളൂ. ഇതെല്ലാം വെക്കേണ്ടത് കിഴക്ക് ഭാഗത്തേക്കാണ്. ഇനി പടിഞ്ഞാറ് ഭാഗത്തേക്ക് വെക്കേണ്ട സാറ്റ് ഏതെല്ലാം നോക്കാം. ജിസാറ്റ് 30-83 ഡിഗ്രിൻ്റെ കൂടെ നമ്മുടെ DED ഫ്രീ ഡിഷിൻ്റെ സാറ്റലൈറ്റായ ജിസാറ്റ് 15 93.5 ഡിഗ്രി വെച്ച് വയ്ക്കാം. സി ബാൻഡിൻ്റെ ഡിഷും വയ്ക്കാം, ജിസാറ്റ് 17 93.5 ഡിഗ്രി വെച്ച് വയ്ക്കാം. പിന്നെ നമുക്ക് ജിസാറ്റ് 9 വയ്ക്കാം. പിന്നെ നമുക്ക് ഏഷ്യാസാറ്റ് 5 വയ്ക്കാം, ഏഷ്യാസാറ്റ് 7 വയ്ക്കാം. ഏഷ്യാസാറ്റ് 5 100 ഡിഗ്രി, ഏഷ്യാസാറ്റ് 7 105.5 ഡിഗ്രി വെച്ച് ഞാൻ തൊട്ടടുത്ത സിഗ്നൽ കിട്ടുന്ന ഒരു വിധം എല്ലാ സാറ്റിലും വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത് വയ്ക്കേണ്ടത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. ഏത് സാറ്റലൈറ്റിൻ്റെ കൂടെയും LMB അഡീഷണലി ക്ലാമ്പ് ചെയ്യുമ്പോൾ കിഴക്ക് ഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കുമാണ് LMB വരേണ്ടത്. കിഴക്ക് ഭാഗത്തേക്ക് വരേണ്ടത് നമ്മുടെ ഇൻഡോസാറ്റ് 15 കൂടിയാണെങ്കിൽ കിഴക്ക് ഭാഗത്തേക്ക് നമ്മുടെ 45 ഡിഗ്രി ഡയലോഗ് ഡീറ്റെയിൽ 45 ഡിഗ്രി വയ്ക്കാം. നമ്മുടെ MLSAT 49 ഡിഗ്രി വയ്ക്കാം, 38 ഡിഗ്രി. അങ്ങനെ കിഴക്ക് ഭാഗത്തേക്ക് കുറഞ്ഞിട്ടാണ് വരുന്നത്, പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുമ്പോൾ കൂടിക്കൂടി വരും. ഇൻഡോസാറ്റ് 17 66 ഡിഗ്രിൻ്റെ കൂടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുമ്പോൾ 68.5 ഡിഗ്രി വെച്ച് ഇൻഡോസാറ്റ് 20 ക്ലാമ്പ് ചെയ്യാം. പിന്നെ നമുക്ക് അപ്സ്റ്റാർ 7 76.5 ഡിഗ്രി വെച്ച്, പിന്നെ 93.5 ഡിഗ്രി വെച്ച്. അപ്പോൾ ഇങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൂടിയും വരും, കിഴക്ക് ഭാഗത്തേക്ക് കുറഞ്ഞാണ് വരുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സാറ്റലൈറ്റുകളുടെ ആ പൊസിഷനെല്ലാം മനസ്സിലാവും.
അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് അഡീഷണലായിട്ട് ഏത് സൈഡിൻ്റെ കൂടെയും അഡീഷണലായിട്ട് എല്ലുമ്പിൾ ക്ലാമ്പ് ചെയ്യാം. കിഴക്ക് ഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് എല്ലുമ്പിൾ വരുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് കുറഞ്ഞു വരും, പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സൈഡിൻ്റെ ട്രാക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിന് നിങ്ങൾ വീഡിയോ താഴെയുള്ള പ്രൊഫൈൽ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുക.